ആൽജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആൽജിബ്ര? ആൽജിബ്ര മീൻസ് യൂസിങ് നമ്പേഴ്സ് വിത്ത് ആൽഫബറ്റ്. ആൽജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് നമ്പേഴ്സ് വിത്ത് ആൽഫബറ്റ്. നമ്പറും ആൽഫബറ്റും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽജിബ്ര എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എ കോമ ബി കോമ സി അല്ലെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസഡ് വിത്ത് ദീസ് ആൽഫബറ്റ്സ് എനി ടൈപ്പ് ഓഫ് നമ്പർ മേ ബി ഗിവൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ആൽഫബറ്റായിട്ട് എ ബി സി അല്ലെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസഡ് അല്ലെന്നുണ്ടെങ്കിൽ എഫ് ജി എച്ച് ഇതെല്ലാം എന്താണ്? ആൽഫബറ്റാണ്. ഈ ആൽഫബറ്റിൻ്റെ കൂടെ ഒരു നമ്പർ വരുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽജിബ്ര എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് 18x എന്ന് പറഞ്ഞാൽ 18 എന്ന് പറയുന്നത് ഒരു നമ്പറാവുന്നു, x എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ആൽജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രോബ്ലംസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പണ്ട് പഠിച്ചിട്ടുള്ള അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഓക്കെ ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആൽജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. നോക്കി അഡീഷൻ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള അഡീഷൻസൊക്കെയാണ് നമുക്കറിയാം. പക്ഷേ നമ്മളിവിടെ നോക്കുന്ന നോർമൽ ഒരു അഡീഷൻസ് തന്നെയാണ്. അതിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു പോസിറ്റീവ് നമ്പരും ഒരു പോസിറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ കൂട്ടുന്ന ഒരു കേസ് വരത്തില്ലേ നമുക്ക് വരും. അതുപോലെ ഒരു നെഗറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ കൂട്ടുന്ന അടുത്തൊരു കേസും വരാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ കൂട്ടുന്ന ഒരു കേസ് വരാം, അതുമല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ കൂട്ടുന്ന ഒരു കേസ് വരാം. ഇങ്ങനെ നാല് കേസസ്സാണ് നമുക്കിതിനകത്ത് അഡിഷൻ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് അല്ലേ. ഇതിൽ ഒരു പോസിറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ കൂട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആൻസർ എന്ത് തന്നെയായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും, നമുക്ക് ഡൗട്ടില്ല. ഇനി ഒരു നെഗറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറോടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തേ വരൂ? ഒരു നെഗറ്റീവേ വരൂ. ഓക്കെ, ഇനി ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറോടെ കൂട്ടുമ്പോൾ എന്ത് വരും എന്ന് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. കാര്യം നമ്പർ കണ്ടു കഴിഞ്ഞാലേ നമുക്കിവിടെ എന്ത് വരൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഒരു +3 +2 അല്ലേ, 3 + 2 നമുക്ക് വളരെയധികം വ്യക്തമാണ്. നമുക്കറിയാം 3 ഉം 2 ഉം കൂടെ കൂട്ടി എന്ത് വരും? 5 വരും. എന്തായി വരൂ? പോസിറ്റീവേ വരും, ശരിയല്ലേ. ഇനി അതുപോലെ 3 + 4 നോക്കിയേ, 3 ഇവിടെ പ്ലസ് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ നമ്പർ എന്ത് തന്നെയാണ്? പോസിറ്റീവ് നമ്പർ തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് 3 + 4 എന്ന് നമുക്ക് ഡൗട്ടില്ല. 3 + 4 എന്ത് തന്നെയാണ്? 7 ആണ്, പോസിറ്റീവ് 7 ആണ് അല്ലേ, ഡൗട്ടില്ല. ഇനി അടുത്ത നോക്കി -2 -2 -3 ഇതായിരുന്നു എന്നിരിക്കട്ടെ. എന്താണ് -2 -3? രണ്ട് നെഗറ്റീവ് നമ്പർ കൂട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കാനോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി എന്ത് ചെയ്യുക? കൂട്ടുക. ഇതിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഈ രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ 2 ഉം 3 ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 5 വരും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? നെഗറ്റീവ് എന്ന് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് നെഗറ്റീവ് നമ്പറിൻ്റെ കേസാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ -7 + -2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്തായിരിക്കും? -7 + -2 നമുക്കറിയാം. എന്ത് ചെയ്യുക? രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ കൂട്ടുക. രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഇതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ കൂട്ടുക. 7 + 2 എത്ര വരും? 7 + 2 എന്ന് പറയുന്നത് 9 വരും. അതിനുശേഷം രണ്ട് നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. -10 - -4 എന്ത് ചെയ്യുക? രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ കൂട്ടുക. 10 ഉം 4 ഉം കൂടെ എത്ര വരും? 14. സിമ്പിൾ ഏത് കൊടുക്കുക? നെഗറ്റീവ് എന്ന് കൊടുക്കുക. ഇതെല്ലാം എന്താണ്? രണ്ട് നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്യുന്ന കേസായിരുന്നു. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. -9 - -5 എന്ത് ചെയ്യുക? രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. 9 ഉം 5 ഉം നമുക്ക് എത്ര വരും? 14 വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? രണ്ട് നെഗറ്റീവ് നമ്പറല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കി
ഈ രണ്ട് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി ഈ രണ്ട് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആവാം. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. +3 -1 ശരിയല്ലേ. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എപ്പോഴും രണ്ട് മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. രണ്ട് മാഗ്നിറ്റ്യൂഡ് ഏതൊക്കെയാണ്? 3 ഉം 1 ഉം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. 3, 1 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? സബ്സ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. 3 ഉം 1 ഉം കുറച്ചാൽ എത്ര വരും? 2 വരും. ഇനി അതിനുശേഷം ഈ രണ്ട് മാഗ്നിറ്റ്യൂഡിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. 3 ഉം 1 ഉം ഇതിൽ വലുത് ഏതാണ്? 3 അല്ലേ. ആ 3 പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. 3 ഏതാണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? +2. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് നോക്കാം നമുക്ക്. 7 -3. ഓക്കെ, ഈ 7 ഒരു ഇതും കൊടുത്തിട്ടില്ല അല്ലേ. നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഒന്നും കൊടുത്തില്ലെങ്കിൽ അതെന്താണ്? പോസിറ്റീവാണ്, ശരിയല്ലേ. ഇനി +7 -3 നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് മാഗ്നിറ്റ്യൂഡ് ഏതൊക്കെയാണ്? 7 ഉം 3 ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസും 1 നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. 7 ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 4 വരും. ഏറ്റവും വലിയ മാഗ്നിറ്റ്യൂഡ് ഏതാണെന്ന് നോക്കി. 7 ആണോ 3 ആണോ? 7 അല്ലേ. 7 എന്താണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മളത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ -10 -10 +2 ഇങ്ങനെയാണ് വന്നതെന്നിരിക്കട്ടെ. ഒരു നെഗറ്റീവ് നമ്പരും ഒരു പോസിറ്റീവ് നമ്പരും, ശരിയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവും പോസിറ്റീവും ആവാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ആവാം. ഏതായാലും രണ്ടും വ്യത്യാസമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 10 ൻ്റെയും 2 ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 10 ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 8 വരും. ഇനി രണ്ട് മാഗ്നിറ്റ്യൂഡ് നോക്കുക. ഇത് 10 ആണ്, ഇത് 2 ആണ്. ഏറ്റവും വലുത് ഏതാണ്? 10 അല്ലേ. അതിൻ്റെ ഏതാണ്? നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഏറ്റവും വലുതിൻ്റെ നെഗറ്റീവാണ്, ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം. ഓക്കെ, 44 +-18 ഇങ്ങനെയാണ് കിടന്നതെന്നിരിക്കട്ടെ. 44 എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്? +44 +44 +-18 ഏതായാലും എന്ത് തന്നെയാണ്? ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പറ്റും അല്ലേ. 44 ഉം 18 ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 26 ആണ്. അതിനുശേഷം മാഗ്നിറ്റ്യൂഡ് നോക്കിയേ. 18 ൻ്റെ മാഗ്നിറ്റ്യൂഡ് 18 ഉം ഉണ്ട്, 44 ഉം ഉണ്ട്. വലുത് ഏതാണ്? 44 അല്ലേ. 44 എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മളത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം. -27 -27 +19. ഓക്കെ, ഒരു മൈനസ് നമ്പരും ഒരു പോസിറ്റീവ് നമ്പരും. നമ്മൾ എന്ത് ചെയ്യും? തമ്മിലുള്ള ഡിഫറൻസ് നോക്കി അല്ലേ. 27 ൽ നിന്ന് 19 കുറച്ച് നമുക്ക് എത്ര വരും? 8 വന്നു. ഇനി 2 ൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കി. 19 ൻ്റേത് പോസിറ്റീവാണ്, 27 ൻ്റേത് നെഗറ്റീവാണ്. ഏറ്റവും വലുത് ഏതാണ്? 27 ആണ്. അതിൻ്റെ ഉള്ളത് നെഗറ്റീവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 37 +-52 ശരിയല്ലേ. 37 എന്ന് വെറുതെ പറഞ്ഞിരുന്നാൽ പ്ലസ് തന്നെയാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് എടുക്കുന്നു. 52 ൽ നിന്ന് 37 ൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. ഇതിന് വലിയ നമ്പർ ഏതാണ്? 37 ആണോ 52 ആണോ? 52 ആണ്. 52 ൻ്റെ ഏതാണ് കോഫിഷ്യൻ്റ്? നെഗറ്റീവാണ്, ശരിയല്ലേ. മനസ്സിലായോ? അഡിഷൻ മനസ്സിലായോ? ഈ 4 രീതിയിലുള്ള അഡിഷൻസാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ 4 രീതി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നമുക്കിപ്പോൾ ആൽജിബ്ര എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ നോർമലി നമ്പർ വെച്ച് പഠിപ്പിച്ചതാണ്. ഇതിനകത്ത് കോമ്പിനേഷൻ എന്ത് വരും? ഒരു ആൽഫബെറ്റും കൂടെ കയറി വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾക്കറിയാം. എന്താ നോക്കിയേ, -5 × -2. എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. 5 × 2 എത്രയാണ്? 10, ശരിയല്ലേ. 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഒരു ഡൗട്ടുമില്ല. അതുപോലെ 3 × 2, ഇത് 2 എന്ത് നമ്പറാണ്? പോസിറ്റീവ് നമ്പറല്ലേ. 3 × 2 എത്ര വരും? 6 വരും. 2 പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 2 പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും.
നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. മൈനസ് സെവൻ ഇൻറ്റു മൈനസ് ത്രീ. ഓക്കെ, സെവൻ ഇൻറ്റു ത്രീ 21. രണ്ട് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര വരും? പോസിറ്റീവ് വരും. ഓക്കെ, ഇനി അതുപോലെ ഇനി എക്സാമ്പിൾ നോക്കണം. ഇത് നമുക്ക് വളരെ അറിയാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരുമെന്നാണ്. എയ്റ്റ് ഇൻറ്റു മൈനസ് ടു. എയ്റ്റ് ഇൻറ്റു മൈനസ് ടു. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ആണ്. എയ്റ്റ് ഇൻറ്റു ടു എത്ര വരും? സിക്സ്റ്റീൻ വരും. ഇതിൻ്റെ ആൻസർ എന്ത് വരും? നെഗറ്റീവ് എന്ന് വരും. ഓക്കെ, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്തേ വരൂ? നെഗറ്റീവ് വരും. അതിനുശേഷം നമുക്ക് നോക്കാം, മൈനസ് ടെൻ ഇൻറ്റു ത്രീ. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത്. ടെൻ ഇൻറ്റു ത്രീ എത്ര വരും? തേർട്ടി. അതിനുശേഷം എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. മനസ്സിലായോ? ഡിവിഷനാണ്. ഡിവിഷൻ നോക്കിയ ഡിവിഷനിൽ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ടെൻ ഡിവൈഡഡ് ബൈ ടു. ടെൻ ഡിവൈഡഡ് ബൈ ടു, ഇത് രണ്ടും പോസിറ്റീവ് നമ്പർ അല്ലേ? ഇത് രണ്ടും പോസിറ്റീവ് നമ്പറാണ്. ടെൻ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? ഫൈവ് വരും അല്ലേ. നെക്സ്റ്റ് ടൈം നോക്കിയാൽ, നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ്. മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ മൈനസ് ഫൈവ്. ഇത് നോക്കിയേ, രണ്ട് നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയേ വരൂ? ടു എന്ന് വന്നു. രണ്ട് നെഗറ്റീവ് എന്ന് നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ വരൂ? ഒരു പോസിറ്റീവേ വരൂ. ഓക്കെ, അതുപോലെ ഡിവിഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. രണ്ട് പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും? പോസിറ്റീവ് വരും. രണ്ട് നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര വരും? പോസിറ്റീവ് വരും. ഇനി അതുപോലെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു ട്വൽവ്, ഒരു പോസിറ്റീവ് ട്വൽവ് ഡിവൈഡഡ് ബൈ മൈനസ് സിക്സ്. ഇത് നോക്കി, ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്വൽവ് ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയുന്ന ആൻസർ ടു ആണ്. പക്ഷേ എന്ത് വരും? നെഗറ്റീവ് എന്ന് പറഞ്ഞ് വരും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം, ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ പ്ലസ് ട്വൻറ്റി മൈനസ് ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ പ്ലസ് ട്വൽവ് എന്നാണെന്നിരുന്നെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് പറയുന്നത് ടു എന്ന് പറഞ്ഞു വരും. ആൻസർ ടു എന്ന് പറഞ്ഞു വരും. പക്ഷേ ഇവിടുത്തെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്കെങ്ങനെ അറിയാം? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ വരൂ? നെഗറ്റീവേ വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു പോസിറ്റീവും ഒരു പോസിറ്റീവും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ഒരു നെഗറ്റീവും ഒരു നെഗറ്റീവും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവും ഡിവൈഡ് ബൈ ഒരു പോസിറ്റീവ് ആയിരുന്നാലും എന്തേ വരൂ? നെഗറ്റീവേ വരും.